അപ്പൊ 2024 SSLC എക്സാമിൽ നല്ല ഫുൾ എ പ്ലസ് ഒക്കെ കരസ്ഥമാക്കി വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണാം. നമ്മുടെ മെറിറ്റ് ഡേ ഒക്കെ കഴിഞ്ഞ് പാലാ ബ്രില്യൻ ക്യാമ്പസ് ഒക്കെ കണ്ടോ നിങ്ങള്? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി വലിയൊരു നേട്ടം കൈവരിച്ചിട്ട് ബ്രില്യൻ്റിലേക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രില്യൻ്റിലെ മെറിറ്റ് ഡേയുടെ ഭാഗമായിരിക്കുകയാണ്. ഈ ഒരു നിമിഷം നോക്ക് എന്ത് തോന്നുന്നു? നല്ല ക്ലാസ് ആയിരുന്നു, വളരെ സന്തോഷമുണ്ട്. നല്ല മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. നല്ല രീതിയിൽ പ്ലസ് വൺ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ, പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി. സ്വാഭാവികമായിട്ടും ഇപ്പോഴേ ഓരോരോ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? ഒരു ഒരു ഗോള് നമ്മുടെ മനസ്സിലുണ്ട്. മോൾക്ക് എന്താവാനാണ് മോൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് MBBS എടുക്കാനാണ് നിലവില്. ബ്രില്യൻ്റിൽ ചേരണമെന്നൊക്കെ ഉണ്ട്. ഫ്യൂച്ചർ ഡോക്ടറാണ്. ഇപ്പം ബ്രില്യൻ്റിൽ ചേരേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ മോൾ? എൻ്റെ കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഈ തവണത്തെ നീറ്റ് എക്സാം എഴുതിയതാണ്. അപ്പോൾ ഏറ്റവും നല്ല മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് തീർച്ചയായും ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോങ് ടൈം ബാച്ചുകളിലേക്കൊക്കെ ഉള്ള വിദ്യാർത്ഥികളായിരിക്കും ഇവരെല്ലാവരും. മോളെ എന്താണ് മോളെ ലക്ഷ്യം വെക്കുന്നത്? ഞാൻ ആസ്ട്രോഫിസിക്സ്റ്റ് ആവാനായിട്ടാണ് ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ ഈ ക്ലാസ്സസൊക്കെ കൂടി കണ്ടപ്പോൾ കേട്ടപ്പോൾ കരിയറിനെ കുറിച്ചും പാഷനെ കുറിച്ചും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? നമുക്ക് ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. മോൾ പറഞ്ഞ പോലെ നമ്മുടെ കരിയർ എവിടെ ചെന്ന് എത്തി നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയ ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ? അതിനെക്കുറിച്ച് മോൾക്ക് എന്താ പറയുക? കരിയർ മോൾഡ് ചെയ്യാനൊക്കെ നല്ല ക്ലാസ്സായിരുന്നു. അപ്പം ശിവൻ സാറിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നേരിട്ട് കാണാൻ പറ്റിയതിലൊക്കെ സന്തോഷം. മോൾ എന്താ പറയുന്നത്, എന്ത് തോന്നി ഈ ഒരു നിമിഷം? പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു, വേദിയിൽ കയറി സമ്മാനം വാങ്ങി അല്ലേ, മെഡൽ കിട്ടി, വീട്ടിൽ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ സാക്ഷിയാവുകയാണ്. ഈ ഒരു നിമിഷത്തെക്കുറിച്ച് മോൾക്ക് എന്താ പറയുക? നല്ല രീതിയിൽ പ്രൗഡ് തോന്നിയ ഒരു മൊമെൻ്റാണ്. അച്ഛൻ്റെ അച്ഛൻ നിന്നപ്പോൾ അവിടെ നിന്നൊരു മെഡൽ മേടിക്കുക, ഇതൊക്കെ അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ്. കൂടുതൽ കോഴ്സുകളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്തിന് പോകണം എന്നൊക്കെ മനസ്സിലായി. എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നല്ല നിറഞ്ഞ ചിരിയോടെ കേട്ടോ നിൽക്കുന്നത്, പറഞ്ഞോ. ലക്ഷ്യമായിട്ട് അങ്ങനെ ഒന്നും ആലോചിച്ച് വരുന്നേ ഉള്ളൂ. ട്രാക്കിലാവണം ലക്ഷ്യമൊക്കെ ഒന്ന് അല്ലേ, കുറച്ചുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം തീരുമാനം. അതത്രേ ഉള്ളൂ, അതത്രേ നല്ല പരിപാടിയായിരുന്നു. ലൈക്ക് നമ്മുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള നല്ല മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഏവിയേഷൻ എന്നൊക്കെ പരീക്ഷ എഴുതി എങ്ങനെയൊക്കെ കിട്ടാം, ഏതൊക്കെ കോളേജിൽ നന്നായിട്ട് അഡ്മിഷൻ വാങ്ങിക്കുക, ഏതൊക്കെ പരീക്ഷ എഴുതാന്നൊക്കെ ഇതിനകത്ത് മനസ്സിലായി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.